ഹൈക്കോടതി സർക്കാരിനെ വിമർശിച്ചൊന്നും കാണണ്ട. ഹൈക്കോടതി ഹൈക്കോടതിയിൽ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ പറയുമല്ലോ, ആ പറയുന്ന കാര്യങ്ങൾ സർക്കാരിനെതിരെയാണെന്ന് അങ്ങനെ വ്യാഖ്യാനിക്കാൻ പുറപ്പെടണ്ട. ആ തോന്നുന്ന അവർ പറയുന്നു, അതിൽ നടപ്പാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ സർക്കാർ നടപ്പാക്കുന്നു, അത്രയും അതിനെ കാണേണ്ടതുണ്ട്. അതവരോട് ചോദിക്കണ്ടേ എങ്ങനെയാണെന്ന്. ഇവിടെ എത്ര ആൾക്കാർ നമ്മൾ പെൻഷൻ കൊടുക്കുന്നു അറിയോ? നിങ്ങൾക്കറിയാം അറിയാം? ഏ, 50 അല്ല, 50 ലക്ഷത്തോളമല്ല, 50 ലക്ഷത്തോളമല്ല. നേരത്തെ എത്രയായിരുന്നു? നേരത്തെ കൊടുത്ത പെൻഷൻ 600 രൂപ, അത് 700 ആക്കിയത് ആരും പറഞ്ഞിട്ടല്ല. ഈ സർക്കാർ LDFന്റെ തീരുമാനത്തിൻ്റെ ഭാഗമായി ചെയ്തതാണ്. അത് ഓരോ പടിയും ഇങ്ങനെ കടന്ന് അങ്ങനെയാണ് 1600 ൽ എത്തിയത്. ഇപ്പം നൽകുന്നത് 1600 രൂപ കുറച്ച് കാലമായിട്ട്. ഇതും വർദ്ധിപ്പിക്കണമെന്നാണ് ഞങ്ങളെ ആഗ്രഹം. പക്ഷേ ഇപ്പം നൽകുന്നത് 1600 രൂപയാണ്. ആരും പറഞ്ഞിട്ട് ചെയ്തല്ല. അത് ആ 1600 രൂപ കേരളത്തിൽ ലഭിക്കുന്നത് 62 ലക്ഷത്തോളം ആളുകൾക്കാണ് നമ്മുടെ പെൻഷൻ ലഭിക്കുന്നത്. അതൊന്നും ആരും നിർദ്ദേശിച്ചല്ല, ആരും പറഞ്ഞിട്ടല്ല. ഈ നാട്ടിലെ പാവപ്പെട്ട ജനവിഭാഗങ്ങളെ സംരക്ഷിക്കുക എന്നത് LDFന്റെ നയമാണ്. അത് ഈ രാജ്യത്ത് ഇവിടെ മാത്രം ഇത്തരത്തിലുള്ള ഒരു നടപടി സ്വീകരിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ധനമന്ത്രി കൊടുക്കുന്നത്. എന്തിനാണ് ഇത്രയധികം ആളുകൾ കൊടുക്കുന്നത്? അതല്ലേ ധനപ്രതിസന്ധി ഉണ്ടാക്കുന്നത്? അതൊക്കെ നമ്മൾ മുന്നിലുള്ളതല്ലേ? അത് ഗവൺമെൻറ് പ്രതിജ്ഞാബദ്ധമാണ്. ഈ അത്തരം കാര്യങ്ങളിൽ ആ പ്രതിജ്ഞാബദ്ധമായ നിലപാട് ഗവൺമെൻറ് തുറന്നുകൊണ്ടേ പോകും. ബാക്കിയുമൊക്കെ പിന്നീടാകാം. നമ്മളിതോടെ കാണൽ തീരുന്നില്ലല്ലോ, പിന്നെയും കാണുമല്ലോ.